യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ പറയുകയാണ്, ആരു പാപം ചെയ്തിട്ടാണ് ഈ മനുഷ്യൻ ജന്മനാ കുരുടനായത്? ഇവനാണോ ഇവന്റെ അമ്മയപ്പന്മാരാണോ എന്ന് ചോദിച്ചു. അതിന് യേശു, ഇവൻ അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിപ്പെടേണ്ടതിനത്രേ. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം ഞാൻ ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത ഒരു രാത്രി വരുന്നു. ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേറ് അവൻ്റെ കണ്ണിന്മേൽ പൂശി, നീ ശിലോഹോം കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു. ശിലോഹോം എന്നതിന് അയക്കപ്പെട്ടവൻ എന്നർത്ഥം. അവൻ പോയി കഴുകി കണ്ണു കാണുന്നവനായി മടങ്ങി വന്നു. വളരെ അനുഗ്രഹീതമായ ഒരു പഠനമാണ് ഇതിനകത്ത് കിടക്കുന്നത്. കഴിഞ്ഞ 5 അടയാളങ്ങളിൽ യേശുക്രിസ്തുവിന്റെ പ്രത്യേകതയുള്ള 5 സ്വർഗീയ സവിശേഷമായ സ്വഭാവങ്ങളെ, ഡിവൈൻ നേച്ചേഴ്സിനെ നമുക്ക് കാണാനായിട്ട് പറ്റി. കനാവിലെ കല്യാണത്തിന് സമയത്തിന്റെ മീതെ അധികാരമുള്ള കർത്താവിനെ കണ്ടു. 2-ാമത് നമ്മൾ ദൂരത്തിന്റെ, ബിയോണ്ട് സ്പേസ്, സ്പേസിനപ്പുറത്ത് ചലിക്കുന്ന കർത്താവിനെ കണ്ടു. മറ്റൊരിടത്ത് ഗ്രീക്ക് ദേവനായ ഒരു അന്യദേവന്റെ മന്ത്രവാദത്താൽ, മന്ത്രവാദ ശക്തിയാൽ സൗഖ്യം നടത്തുന്ന ഒരു കുളത്തിന്റെ കരയിൽ നിന്ന് കാണാതെ പോയ ഒരാടിനെ 38 വർഷത്തിന് ശേഷം ഒരു അന്യദേവന്റെ കോട്ടയ്ക്കകത്ത് കയറി ചെന്ന് യേശു സഹോദരമാക്കി. ബത്സേദ എന്ന കുളക്കരയിൽ. 4-ാം നമ്മൾ കണ്ടത് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന ക്രിസ്തുവിനെയാണ്, മോശയേക്കാൾ വലിയവനെ നമ്മൾ കണ്ടു. 6-ാമത് നമ്മൾ കണ്ടത്, 5-ാമത് നമ്മൾ കണ്ടത് വെള്ളത്തിന്റെ മീതെ നടക്കുന്ന ക്രിസ്തുവിനെയാണ്. അവൻ വെള്ളത്തിന്റെ മീതെ നടന്നു. അവന്റെ ശിഷ്യന്മാര് ഒരു നിമിഷം കൊണ്ട് ലൈറ്റനിങ് സ്പീഡിൽ 3.5 മൈൽ യാത്ര ചെയ്ത് കടലിനക്കരെ എത്തിയ ചരിത്രം നമ്മൾ പഠിച്ചു. ഇതൊക്കെ വളരെ സൂപ്പർ നാച്ചുറലായി, പ്രകൃതിയാതീതമായ, ദൈവത്തിന് മാത്രം ഉള്ള സ്വഭാവങ്ങളുടെ വെളിപ്പെടുത്തലുകളായിരുന്നു ഈ അത്ഭുതങ്ങളിലെല്ലാം നമ്മൾ കണ്ടത്. ഇവിടെ നമ്മൾ ഒരു കുളത്തിലേക്ക് ഒരു കുരുടനെ പറഞ്ഞുവിട്ട് കഴുകുവാനായിട്ട് ആവശ്യപ്പെടുന്നു. അപ്പൊ കഴുകുവാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ അവൻ്റെ കണ്ണ് സൗഖ്യമാകുന്നു. അവൻ്റെ കണ്ണിൽ ചേറ് പുരട്ടിയാണ്, അതും കർത്താവ് തുപ്പി ചേറുണ്ടാക്കി ആ ചേറ് പുരട്ടി ശിലോഹോം എന്ന് പറയുന്ന ആ കുളത്തിലേക്ക് അവനെ അയക്കുകയാണ്. ഇനി ഇത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് ഈ വാഷിങ് കഴുകാനായിട്ട് യേശു ക്രിസ്തുവിന് മുമ്പ് എലീശ എന്ന് പറയുന്ന ഒരു പ്രവാചകൻ, നയമാൻ എന്ന് പറയുന്ന അരാമിയ സേനയിലെ ഒരു അധിപനെ യോർദാനിലേക്ക് അയക്കുന്നതായ ഒരു ചരിത്രം നമ്മൾ 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അതില് ആ ഒരു പശ്ചാത്തലത്തെയും കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് കൊണ്ടുവന്നിട്ട് ഞാൻ വിചാരിക്കുന്നു ശിലോഹോമിനെയും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് തരാനായിട്ട് ആഗ്രഹിക്കും. ഇവിടെ 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, നീ ചെന്ന് യോർദാനിൽ 7 പ്രാവശ്യം കുളിക്ക. 7 പ്രാവശ്യം കുളിക്ക. നമ്മൾ പറയാറുള്ള 7 പ്രാവശ്യം മുങ്ങാനൊക്കെ പറയും. ഇവിടെ പറഞ്ഞ 7 പ്രാവശ്യം കുളിക്ക.
അപ്പോൾ നിന്റെ ദേഹം മുമ്പലത്തെ പോലെയായി നീ ശുദ്ധനാകും എന്ന് പറയിച്ചു. അപ്പൊ ഏഴു പ്രാവശ്യം ഇദ്ദേഹത്തെ യോർദാനിലേക്ക് തൻ്റെ ശരീരത്തെ വാഷ് ചെയ്യുവാനായിട്ട് പറഞ്ഞു വിടുന്നത്. അപ്പൊ യോർദാനിലേക്ക് അയക്കപ്പെട്ട ഈ സേനാധിപന്റെ കുഷ്ഠം വാഷ് ഔട്ടായി പോവുകയും മിറാക്കുലസ്ലി അദ്ദേഹം സൗഖ്യമാവുകയും ചെയ്തതായ ഒരു ചരിത്രം നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിക്കാനായിട്ട് കഴിയും. ഞാൻ ഇന്ന് വേറൊരു കാര്യം കൂടെ ഇതിനോട് ചേർന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ യോർദാനിലേക്ക് അയക്കുമ്പോൾ എങ്ങനെയാണ് അവിടെ സൗഖ്യം നടന്നത്? യോർദാന്റെ വെള്ളത്തിന് സൗഖ്യമാക്കാൻ കഴിവുണ്ടോ? അല്ല എങ്കിൽ പിന്നെ ഇതുപോലെ പല ആളുകൾ വന്ന് അവിടെ വാഷ് ചെയ്തിട്ടുണ്ട്, അവർക്ക് സൗഖ്യമായോ? എന്താണ് ആ ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു അത്ഭുതം നടക്കാനായിട്ട് കാരണം? നമ്മൾ യഹൂദന്മാരുടെ ജൂയിഷ് ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ അതിനകത്തെ മിഡ്രാഷ്, തൽമൂദ് തുടങ്ങിയ ഭാഗങ്ങളിൽ പഠിക്കുമ്പോൾ ഒരു ഏൻഷ്യൻ ജൂയിഷ് ലിറ്ററേച്ചർ പറയുന്നത് ഇങ്ങനെയാണ്, ഗിഡിയോൻ അതായത് ഗിദയോൻ ഒരു മോനുമെന്റും അതായത് ഒരു ജ്ഞാപക സ്തംഭം യോർദാന്റെ ഒരു പ്രധാന സ്ഥലത്തെക്കുറിച്ച് നോട്ട് ചെയ്തിരുന്നു. അതായത് ആ ഒരു മോനുമെന്റിൽ തന്നെ നോട്ട് ചെയ്തിരുന്നു, ഇന്ന ഒരു സ്ഥലത്ത്, യോർദാന്റെ ഇന്നതുപോലെ ഒരു സ്ഥലത്ത് ഒരു പോർട്ടൽ ഉണ്ടായിരുന്നു. പോർട്ടൽ മീൻസ് ആ ഒരു സ്ഥലത്ത് സ്വർഗം തുറക്കപ്പെട്ടിരുന്നു, ഒരു ഹെവൻലി പോർട്ടൽ യോർദാന്റെ ഒരു സ്ഥലത്ത് തുറക്കപ്പെട്ടിരുന്ന ഒരു പോർട്ടൽ ഉണ്ടായിരുന്നു എന്ന് ഗിദിയോൻ മാർക്ക് ചെയ്ത ഒരു മോനുമെന്റ് ആർക്കിയോളജിസ്റ്റ് കണ്ടുപിടിച്ചതായിട്ട് ജൂയിഷ് ലിറ്ററേച്ചറിൽ പറയുന്നുണ്ട്. അത് റീഡേഴ്സ് ഡൈജസ്റ്റ് എന്ന് പറയുന്നതായ ഒരു മാഗസിനിൽ വന്ന ഒരു സത്യം, അതായത് ഗിഡിയോൻ എന്ന് പറയുന്ന ആള് യോർദാന്റെ തീരത്ത് ഒരു സ്വർഗീയമായ പോർട്ടൽ ഓപ്പൺ ആയിരുന്നു എന്നതിനെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു മോനുമെന്റ് ആർക്കിയോളജിസ്റ്റ് കണ്ടുപിടിച്ചു എന്നത് റീഡേഴ്സ് ഡൈജസ്റ്റ് എന്ന് പറയുന്ന മാഗസിനിൽ വർഷങ്ങൾക്ക് മുമ്പ് വന്നിരുന്നു. എലീഷ നയമാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ സേനാധിപതിയെ ഒരു നദിയിലേക്ക് പറഞ്ഞു വിടുകയാണ്. അല്പം ധിക്കാരം പോലെ നമുക്ക് തോന്നിപ്പിക്കും, പക്ഷേ പ്രവാചക ശ്രേഷ്ഠന് ദൈവം കൊടുത്ത ആത്മീകമായ ദർശനത്തിൻ്റെ ആ വഴിനടത്തലിൻ്റെ മനോഹാരിതയ്ക്ക് തക്കവണ്ണം, ഉറപ്പിന് തക്കവണ്ണമാണ് താന് യോർദാനിലേക്ക് ഇദ്ദേഹത്തെ പറഞ്ഞു വിടുന്നത്. ഏഴ് പ്രാവശ്യം പോയി കുളിക്കുവാനായിട്ട് ആവശ്യപ്പെടുക. അപ്പൊ പുള്ളി പറയുകയാണ്, വായിക്കുമ്പോൾ നമുക്ക് രസകരമായിട്ട് തോന്നും, ദമേശേക്കിലെ നദികളായ അബാനയും പർപ്പരും ഇസ്രായേൽ ദേശത്തിലെ എല്ലാ വെള്ളങ്ങളെക്കാളും നല്ലതല്ലേ? അദ്ദേഹം വളരെ സിമ്പിളായിട്ട് പറയും, ഇതിപ്പം കുളിക്കാനാണെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ തന്നെ നല്ല ഒന്നാന്തരം പുണ്യനദികളുണ്ട്, ആ പുണ്യനദി പൊയ്ക്കൂടെ എന്നാ താൻ ചോദിക്കുന്നത്. അതിനേക്കാൾ നല്ല നദികൾ അവിടെ ഉണ്ടായി, എനിക്ക് അവയിൽ കുളിച്ചു ശുദ്ധനാകരുതോ എന്ന് പറഞ്ഞു. അവൻ ക്രോധത്തോടെ പോയി. അപ്പൊ വൃദ്ധന്മാരടുത്ത് വന്നിട്ട് പറഞ്ഞു, പിതാവേ, പ്രവാചകൻ വലിയൊരു കാര്യം നിന്നോട് കൽപ്പിച്ചിരുന്നുവെങ്കിൽ നീ ചെയ്യാതിരിക്കുമോ എന്ന്. പിന്നെ അവൻ കുളിച്ചു ശുദ്ധനാകാ എന്ന് നിന്നോട് കൽപ്പിച്ച നീ എത്ര അധികം എന്ന് പറഞ്ഞു. ഒരു സില്ലി ആയിട്ടൊരു കാര്യമാണ് അദ്ദേഹത്തിന് ഇത് കേട്ടപ്പോ തോന്നിയത്. ഈ കലങ്ങി ഒഴുകുന്ന യോർദാൻ നദിയിലെ കലക്കവെള്ളത്തിൽ മുങ്ങി എന്ത് ശുദ്ധിയാകാനെന്നുള്ള ചിന്തയിലാണ് താനെ തൻ്റെ ദേശത്തുള്ള മനോഹരമായ നദികളെ അവിടെ പരാമർശിക്കുന്നത്. എന്നാൽ അവിടുത്തെ ഈ തൻ്റെ ദേശത്തുള്ള ഈ നദികൾ, അതായത് അബാനയും പർപ്പരും എന്നൊക്കെ പറയുന്നത്,
അവിടുത്തെ ദേവൻ റിമ്മോൻ എന്നൊരു ദേവനാണ്. റിമ്മോൻ എന്ന ദേവൻ അദ്ദേഹം ഒരു ദാഗോൻ, ദാഗോന്റെ ദേവൻ, ദാഗോൻ എന്ന് പറയുന്ന ദേവനെ പേര്, അത് ഫിഷ് ഗോഡാണ്, കടലിലെ ദേവത അല്ലെങ്കിൽ വെള്ളത്തിലെ ദേവതയാണ്. അപ്പൊ അവര് പറഞ്ഞത് അബാനയിലൊക്കെ ഞങ്ങളുടെ ദേവനായ റിമ്മോൻ ഉണ്ട്, അപ്പൊ റിമ്മോനായ മത്സ്യദേവതയുള്ള അബാന പർപ്പര് തുടങ്ങിയ നദിയില് എനിക്ക് പോയി മുങ്ങിക്കൂടെ, അത് ഞങ്ങളുടെ ദേവത, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം, മത്സ്യദൈവമായ റിമ്മോൻ ദാഗോനും ഒക്കെ ഉള്ള ആ നദിയിൽ പോയി മുങ്ങിക്കൂടെ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. എന്നാല് ഇദ്ദേഹം യോർദാനിലേക്ക് അയക്കപ്പെടുകയാണ്. ഇനി ഞാൻ ഈ യോർദാനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. യോർദാൻ, കാരണം ഞാനിത് എടുത്തതിന്റെ കാരണം യോഹന്നാന്റെ സുവിശേഷത്തില് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരു ആളിനെ കണ്ണിൽ ചേറ് പുരട്ടി ശിലഹോം എന്ന് പറയുന്ന ഒരു കുളത്തിലേക്ക് പറഞ്ഞു വിടുക. എന്തിനാ? വാഷിങ്. ആ വാഷിങ്ങിൽ ഒരു മിറക്കൾ നടക്കുക. ഇതിന് തത്തുല്യമായ ഒരു ഓൾഡ് ടെസ്റ്റമെന്റ് ഇൻസ്റ്റന്റ് ആണ് ഞാൻ നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി, പഠനത്തിന് വേണ്ടി കൊണ്ടുവന്നത്. ഇനി ഈ യോർദാൻ എന്ന വാക്കിനെ നമുക്കൊന്ന് പഠിക്കണം. യോർദാൻ എന്ന വാക്കിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ യോർ ഏദൻ എന്ന, യോർ ഏദൻ, യോർ ഏദൻ എന്നാൽ ഏദനിൽ നിന്ന് താഴോട്ട്, ഏദനിൽ നിന്ന് കീഴോട്ടൊഴുക. അപ്പൊ യോർ ഏദൻ എന്ന് പറഞ്ഞാൽ ഏദനിൽ നിന്ന് താഴേക്കൊഴുകുന്ന നദി. നമുക്കറിയാം യോർദാൻ ഒഴുകുന്നത് ഏദനിൽ നിന്ന് താഴോട്ടാണ്. അപ്പം ഏദൻ എന്ന് പറയുന്ന ആ തോട്ടം പൂർവകാലത്ത് നിലനിന്നിരുന്നത് ദൈവം അബ്രഹാമിന് കാണിപ്പാനിരുന്ന ആ ദേശം തന്നെയാണെന്നുള്ള വസ്തുത നിങ്ങൾ മറക്കരുത്. യോർദാനും യെരുശലേമും ഇസ്രായേൽ നാടും ഒക്കെ ഉൾപ്പെടുന്ന കനാൻ ദേശമാണ്, വാഗ്ദത്ത ഭൂമിയാണ്, ആദ്യ മനുഷ്യനായ ആദമിനെ ദൈവം പാർപ്പിച്ച ഏദൻ എന്ന് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കും. അത് തെളിയിക്കാനായിട്ട് നമുക്ക് ഒരുപാട് സംഗതികളുണ്ട്. തൽക്കാലം നമുക്ക് അതിലേക്ക് ഇപ്പോൾ പോകാനായിട്ട് സാവകാശമില്ല. അപ്പൊ യോർദാൻ എന്ന വാക്ക് എബ്രായ ഭാഷയില് നാല് അക്ഷരങ്ങൾ ഉപയോഗിക്കുന്നത്, യോദ്, റഷ്, ദലത്, നൂൻ. യോദ്, റഷ്, ദലത്, നൂൻ ഈ വാക്കുകള് എബ്രായ പശ്ചാത്തലത്തിൽ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. എബ്രായം പഠിപ്പിക്കുന്ന ഒരു ഹിഡൻ കമന്ററി ഈ ഈ എഴുത്തുകൾക്കകത്തുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം, എപ്പോഴും എബ്രായ പഠനങ്ങൾ മിസ്റ്റിക്കൽ ടീച്ചിങ്സ് ആണ്, ഭയങ്കര ഹയർ ആയിട്ടുള്ള ഹിഡൻ ഡീപ്പർ ടീച്ചിങ്സ് ആണ് ഈ യഹൂദന്മാര് എപ്പോഴും പഠിപ്പിക്കുന്നത്. അപ്പൊ അവരുടെ പഠനങ്ങളൊക്കെ വളരെ മനോഹരമാണ്. നമ്മൾ തിരുവെഴുത്തുകളെ കണ്ട പോലെ, ഇഷ്ടമുള്ള പോലെ, കോഴഞ്ചേരിക്കാരൻ കൊരിന്ത്യാലേഖനം വ്യാഖ്യാനിക്കുന്ന പോലൊന്നും അല്ല യഹൂദൻ ബൈബിൾ വ്യാഖ്യാനിക്കും. യഹൂദന്റെ പഠനത്തിനകത്ത് പശ്ചാത്തലമുണ്ട്, കൾച്ചറൽ മീനിങ് ഉണ്ട്, അവിടുത്തെ സ്ഥിതികൾ അനുസരിച്ചുള്ളതായ യാഥാർത്ഥ്യങ്ങളുടെ പൊരുളുകൾ വാക്യങ്ങൾക്കകത്തുണ്ട്, എറ്റിമോളജിക്കലി അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ഓരോ വേർഡുകളുടെ റൂട്ട് മീനിങ്ങിൽ ഒരുപാട് വളരെ മനോഹരമാണ് എബ്രായ റൂട്ട് പഠനം. അപ്പൊ ഈ എബ്രായിക്ക് റൂട്ട് പഠനം അനുസരിച്ച് അവർ പറയുന്നത് ഈ വേർഡിനകത്ത് തന്നെ ഒരു വലിയ സത്യം ഹിഡൻ ആയിട്ട് ഒരു കമന്ററി ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം നൂൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ആക്ച്വലി, നൂൻ, റോഷ്, ദലത്, നൂൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ യോദ്, റേഷ്, ദാലത്ത്, നൂൻ എന്ന് പറയുന്ന യോർദാൻ എന്ന വാക്കുകൾക്ക് അർത്ഥം കൊടുത്താൽ, നൂൻ എന്നതിന് ത്രൂ ഫെയ്ത്ത്, ത്രൂ നൂ എന്ന് പറയുമ്പോൾ ഒരു സീഡ് ഇങ്ങനെ പോകുന്നു, ത്രൂ ഫെയ്ത്ത് യു പാസ് ത്രൂ എ പോർട്ടൽ. ദാലത്ത് എന്ന് പറഞ്ഞാൽ പോർട്ടൽ എന്നാണ്, നൂൻ എന്ന് പറഞ്ഞാൽ ത്രൂ അല്ലെങ്കിൽ ചാനൽ എന്നുള്ള അർത്ഥവും, നൂൻ വേറെ അർത്ഥമുള്ളത് സീഡ് എന്നർത്ഥമുണ്ട്, പുത്ര ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അപ്പം ദാലത്ത് എന്ന് പറഞ്ഞാൽ പോർട്ടൽ എന്നാണ്. പോർട്ടൽ മീൻസ് ഒരു ഓപ്പൺഡ് വിൻഡോ, തുറന്നിട്ടിരിക്കുന്നതായ ഒരു പോർട്ടൽ. അപ്പം യോർദാൻ എന്നതിന് അവർ കൊടുക്കുന്ന മീനിങ് ഈ നാല് അക്ഷരങ്ങൾ ചേർത്ത് ഇങ്ങനെയാണ് വായിക്കുന്നത്, ത്രൂ ഫെയ്ത്ത്
you pass through a portal into the presence of the spirit of god rush rush nu parayunnathu presence of god of the spirit of god presence of the spirit of god that is rush rosh ennum parayum spirit of god into the divine power of transformation yod avam യൂത് റഷ് ദാലത്ത് നൂൻ എന്ന് പറയുന്ന നാല് അക്ഷരങ്ങൾ യോർദാനെ എടുക്കുമ്പോൾ ആ നാല് അക്ഷരങ്ങൾക്ക് അർത്ഥം കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് ത്രൂ ഫെയ്ത്ത് യു പാസ് ത്രൂ എ പോർട്ടൽ ഇൻ ടു ദ പ്രസൻസ് ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ഗാഡ് ഇൻ ടു ദ ഡിവൈൻ പവർ ഓഫ് ട്രാൻസ്ഫോർമേഷൻ വിശ്വാസത്താൽ നീ ഒരു സ്വർഗീയമായ പോർട്ടലിലൂടെ കടന്ന് ദൈവാത്മാവിൻ്റെ സാന്നിധ്യത്താൽ ദൈവിക ശക്തിയാൽ രൂപാന്തരത്തിലേക്ക് വരിക എന്ന് അപ്പൊ യോർദാൻ എന്ന വാക്കുകളെ അർത്ഥം കൊടുക്കുമ്പോൾ കൊടുക്കുന്ന മനോഹാരിത നിങ്ങൾ ശ്രദ്ധിക്കുക ത്രൂ ഫെയ്ത്ത് യു പാസ് ത്രൂ ദ പോർട്ടൽ ഇൻ ടു ദ പ്രസൻസ് ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ഗാഡ് ഇൻ ടു ദ പവർ ഓഫ് ഡിവൈൻ ട്രാൻസ്ഫോർമേഷൻ ഏൻഷ്യന്റ് റബീസ് ഇതിനെ കൊടുത്തിരിക്കുന്ന അർത്ഥം അപ്പൊ അവർ പറയുന്നത് ജോർദാനിൽ ഒരു സ്ഥലത്ത് ഒരു ഹെവൻലി പോർട്ടൽ ഓപ്പൺ ആയിരുന്നു ഇതെങ്ങനെയാണ് സാധ്യമായതെന്ന് നമ്മൾ കുറച്ചും കൂടെ ബൈബിൾ പഠിക്കുമ്പോൾ നമുക്കറിയാം ഒരു പ്രധാന സ്ഥലം പല ഒരു ദൈവഭക്തന്മാര് ആവർത്തിച്ച് കടന്നു വരുന്നതായിട്ട് കാണാൻ പറ്റും ജോശുവ ജനത്തെ കടത്തിവിട്ടതായ ഒരു സ്ഥലം ബെയ്ത് അറേബ എന്ന് പറയുന്ന അറേബ എന്ന് പറയുന്നതായ ഒരു സ്ഥലം അതായത് ദ പ്ലേസ് ഓഫ് പാസേജ് അവിടെയാണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ പെട്ടകം 600,000 വരുന്ന ഇസ്രായേല് കടന്നു പോകുന്നത് വരെ ഉറച്ചു നിന്നതായ ഒരു സ്ഥലം യഹൂദ അറബിമാര് പറയുന്നത് ആ പെട്ടകം ഇങ്ങനെ ഉറച്ചു നിൽക്കുമ്പോൾ അത്യുന്നതനായ ദൈവവും സിംഹാസനവും ഒക്കെ സ്വർഗീയ മണ്ഡലവുമായിട്ട് കണക്റ്റഡ് ആണ് ദൈവവും സ്വർഗവും ഭൂമിയും ഒക്കെ തമ്മിൽ ഇങ്ങനെ കണക്റ്റഡ് ആയിരുന്ന ആ സ്ഥലം അത് ആ പ്രസൻസ് ഓഫ് ഗോഡ് കുറച്ചു നേരം സ്റ്റേ ചെയ്തിരുന്ന ആ സ്ഥലത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ ദൈവത്തിന്റെ ആ വലിയ എൻകൗണ്ടറിനാൽ അദർശ്യ ലോകവുമായിട്ടുള്ള ഒരു ബന്ധം ഒരു പോർട്ടല് തുറക്കപ്പെട്ടിരുന്നു എന്ന് യഹൂദ സമുദായം വിശ്വസിക്കുന്നു പോർട്ടൽ തുറക്കപ്പെടുക ആ പോർട്ടൽ തുറക്കുക ദൈവം അവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ ഹെവൻ ഓപ്പൺ ആണ് നിത്യനായ ദൈവത്തിന്റെ പെട്ടകം അവിടെ നിൽക്കുമ്പോൾ തന്നെ സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടുക ദൈവമുള്ളടത്ത് തുറക്കുകയല്ലേ ആ തുറന്ന പോർട്ടലിന്റെ കീഴിലൂടെയാണ് അടിമ വീട് വിട്ടുവന്ന ജനം മരുഭൂവാസികൾ മരുഭൂമിയിൽ പിറന്ന തലമുറ യോശുവയുടെ നേതൃത്വത്തിൽ കനാൻ ദേശത്തേക്ക് കടക്കുന്നത് അപ്പം ഒരു ഏൻഷ്യന്റ് റബി ഇങ്ങനെയാണ് ക്ലെയിം ചെയ്യുന്നത് When the army of Israel crossed the Jordan, they were suddenly transformed into a mighty army. ഇസ്രായേലിന്റെ ജനത ഈ തുറന്ന പോർട്ടലിലൂടെ ഒന്ന് കടന്നു പോയപ്പോ ഒരൊറ്റ പാസിംഗിൽ ഏഴു ബഹുജാതികളായ മല്ലന്മാരെ തോൽപ്പിക്കാൻ പറ്റുന്ന നിലയിൽ അതിശക്തമായ സൈന്യമായി ട്രാൻസ്ഫോമായി അപ്പം യുദ്ധം അഭ്യസിച്ചിട്ടില്ലാത്ത ആയുധങ്ങൾ ഉപയോഗിക്കാൻ അറിയാത്ത വെറും മരുഭൂമിയിലെ പാളയങ്ങളിൽ പാർത്ത സാധാരണക്കാരായ ജനം ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന മല്ലന്മാരെയും അവരുടെ വലിയ പട്ടണങ്ങളെയും നേടാൻ
അവർക്കെതിരെ നിൽക്കാൻ സജ്ജരാക്കിയത് ഈ തുറന്ന പോർട്ടലിലൂടെ അവർ പാസ് ചെയ്യുമ്പോൾ. അപ്പൊ ജൂയിഷ് പഠിപ്പിക്കുക, അടിമ വീട്ടിൽ നിന്ന് വന്ന അടിമ പിള്ളര് സഹ സർവസൈന്യമായി ശക്തിയുള്ള സൈന്യമായി രൂപാന്തരപ്പെടുകയായിരുന്നു ആ തുറന്ന പോർട്ടലിന്റെ കീഴിലൂടെ. അതായത് ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ നടത്തുന്ന ഇടമാണ്. അതെന്ന് പറഞ്ഞാൽ അതിലൂടെ പാസ് ചെയ്താൽ രൂപാന്തരം സംഭവിക്കുകയാണ്. അടിമകൾ പടയാളികളായി മാറുകയാണ്, ഭയന്നിരുന്നവർ പോരാളികളായി മാറുകയാണ്, ബലഹീനർ ബലവാന്മാരായി മാറുകയാണ്, തളർന്നിരുന്നവർ ശക്തി പ്രാപിച്ച് ബലമുള്ളവരായി മാറുകയാണ്. ഓ ജീസസ്, വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു പോർട്ടൽ ഇവിടെ തുറക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ അത് മെഡിറ്റേറ്റ് ചെയ്യണം. ആ വാക്കുകളെ മെഡിറ്റേറ്റ് ചെയ്താൽ നിങ്ങളുടെ മനസ്സുകളെ ചലനം ചലിപ്പിക്കുന്ന ദൈവീക ദർശനങ്ങളും വെളിപ്പാടുകളും ആ ഭാഗത്ത് നിങ്ങൾക്ക് ലഭ്യമാകും. അപ്പൊ അതുപോലെ തന്നെ യോർദാൻ ആ പോർട്ടൽ അവിടെ ഓപ്പൺ ആണ്. അതുകൊണ്ടാണ് ആ സ്ഥലത്ത് കൂടെ അവർ പാസ് ചെയ്തപ്പോൾ ആർമിയായി മാറുകയാണ്. അതേ സ്ഥലത്താണ് യോഹന്നാൻ സ്നാനപ്പെടുന്നത്, അതേ സ്ഥലത്താണ് അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രൻ വന്ന് നിൽക്കുന്ന. നിങ്ങൾ ആലോചിച്ച് നോക്ക, നിയമപ്പെട്ടകം നിന്ന് അതേ ഇടത്ത് ദൈവാദി ദൈവത്തിന്റെ പുത്രൻ വന്ന് നിൽക്കുക. വചനം പറയുന്നു, when he prayed the Bible says the heaven was opened again. പണ്ട് തുറന്ന ജനതയെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ പോർട്ടൽ അടഞ്ഞുപോയി. ഇപ്പോൾ ദാണ്ട വീണ്ടും സ്വർഗം തുറക്കപ്പെട്ടു. The portal was opened. ജോർദാന്റെ തീരത്ത് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ സ്വർഗീയമായ പോർട്ടൽ തുറക്കപ്പെടുകയാണ്. വളരെ മനോഹരമായ ചിത്രം. പോർട്ടൽ തുറക്കപ്പെടുകയാണ്. ആമേൻ. അപ്പൊ ഈ പോർട്ടലിനെ സംബന്ധിച്ച കൃത്യമായ ബോധ്യം പ്രവാചകന്മാർക്കും ദൈവഭക്തന്മാർക്കും ഉണ്ടായിരുന്നു. കാരണം ഇത് ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ള ദൈവിക ഇടപെടലുകളാണ്. കാരണം അവർക്ക് യോർദാനെ കുറിച്ച് കൂടുതൽ അറിയത്തില്ല, പക്ഷെ അവർക്ക് ദൈവത്തിന്റെ പുരാതന പാതകളെ നന്നായിട്ട് അറിയാമായിരുന്നു. യോർദാനും പരിസര പ്രദേശങ്ങളും ഒരുപാട് സ്വർഗീയ എൻകൗണ്ടറിന് സാക്ഷി നിർത്തിയ സ്ഥലങ്ങൾ. ഞാനത് കഴിഞ്ഞ് മുമ്പോട്ട് പോവുക. നാമാനെ അവിടെ അവിടേക്ക് പറഞ്ഞയക്കുന്നു. ആ പോർട്ടലിൽ അവിടെ വന്ന് ഒരുപാട് കുറിച്ചവരെല്ലാം സൗഖ്യമായിട്ടില്ല. പക്ഷെ ഈ പ്രാവശ്യം ഇവിടെ പറഞ്ഞയക്കുമ്പോൾ അവനോട് പറയുന്നത് ഒരു വാചകം ഇങ്ങനെയാണ്, ഹി ഹാസ് ടു വാഷ് സെവൻ ടൈംസ്. വാഷ് സെവൻ ടൈംസ്, ഏഴു പ്രാവശ്യം കുളിക്ക. വാഷ് എന്നതിന് കൊടുത്തിരിക്കുന്ന ഹീബ്രു പദം റഹാസ്, റഹാസ്. ഏഴ് എന്നതിന് കൊടുത്തിരിക്കുന്നത് ശിവ അല്ലെങ്കിൽ ശിവ എന്ന പദമാണ്. ടൈംസ് എന്നതിന് കൊടുത്തിരിക്കുന്നത് പിയാമിം എന്ന പദമാണ്, പിയാമിം. ഇവിടെ റഹാസ് ഓർ വാഷ് എന്നതിനെ വാക്ക് നയമാനെ ഒന്ന് അറ്റൻറ്റീവ് ആക്കി, ഒന്ന് അദ്ദേഹത്തെ ശ്രദ്ധ ചെലുത്താനായിട്ട് ഇടവരുത്തി. കാരണം അവിടെ പറയുന്ന ആ പദം വാഷ്, കുളിക്കുക എന്ന പദം അറാമായിക് ഭാഷയിൽ അല്ലെങ്കിൽ നയമാൻ സംസാരിക്കുന്നത് കൽദയ ഭാഷയിൽ ഇങ്ങനെയാണ് ശബ്ദിക്ക് ഇങ്ങനെയാണ് വരുന്നത്. വാഷ് മീൻസ് റഖാസ് മീൻസ് ടു ട്രസ്റ്റ് ഇൻ, ട്രസ്റ്റ് ഇൻ. കുളിക്ക എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അദ്ദേഹം ദാ അബാനയിലും പർപ്പരയിലും മാത്രമേ കുളിക്കത്തുള്ളൂ. ഇവിടെയാണ് ചോദ്യം. എൻ്റെ നാട്ടിൽ അബാന എന്ന നദിയും പർപ്പരും നദിയുണ്ട്, അവിടെ മാത്രം അങ്ങനല്ല, വെള്ളമുള്ളടത്ത് ഉള്ള സ്ഥലത്തല്ലേ കുളിക്കേണ്ടത്. ഇവിടെ കുളിക്കുക എന്ന് പറഞ്ഞപ്പോൾ താൻ എന്തുകൊണ്ട് അബാനയെയും പർപ്പരയെയും അവിടെ കൊണ്ടു? കാരണം വാഷ് എന്ന റഹാസ് എന്ന വാക്കിന്റെ, അരമായിക്ക് വാക്കിന്റെ അർത്ഥം
ട്രസ്റ്റ് ഇൻ, നീ ആശ്രയിക്കൂ. അവിടെ വെറും ഒരു കുളിയല്ല, യോർദാനെ ആശ്രയിക്കാൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ പോർട്ടൽ അവിടെ ഓപ്പൺ ആണ്. പ്രവാചകന്റെ ദർശനത്തിൽ തുറക്കപ്പെട്ട സ്വർഗവാതിലും അവിടെ നിന്ന് സ്വർഗമണ്ഡലത്തിൽ നിന്നും പ്രവഹിക്കുന്ന ദൈവീക സൗഖ്യവും രൂപാന്തരവും. അവിടെ താൻ സൗഖ്യമായെന്നതിനേക്കാൾ ഉപരി തന്റെ ശരീരം ബാലന്റെ ശരീരം പോലെ രൂപാന്തരപ്പെടുക, രൂപാന്തരപ്പെടുത്തുന്ന ഒരു പോർട്ടൽ അവിടെ ഓപ്പൺ ആണ്. ആ പോർട്ടൽ, അതിനെ ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് എലീശ ദൈവത്തോട് പറയുന്നത്. നയമാനെ അത് വളരെ ശ്രദ്ധിപ്പിച്ചു. നയമാനെ ട്രസ്റ്റ്, നയമാൻ ഒന്ന് അറ്റന്റീവ് ആയ ആ വേർഡിന് മുമ്പ്. അടുത്ത വാക്ക് വാസ്തവത്തിൽ അദ്ദേഹം 7 പ്രാവശ്യം പോയി കുളിക്കുക എന്നല്ല അദ്ദേഹം കേട്ടത്. നയമാൻ കേട്ടത് ഇങ്ങനെയാണ് വിചാരിച്ചു കാണും, ട്രസ്റ്റ് ഇൻ ജോർദാൻ 7 times, 7 പ്രാവശ്യം യോർദാനെ ആശ്രയിക്കുക. ട്രസ്റ്റ് ഇൻ അനദർ, ഒരു ഫോറിൻ കൺട്രിയിലെ വാട്ടറിനെ അല്ലെങ്കിൽ ഫോറിൻ ഗോഡ്, അദ്ദേഹത്തിന് പരിചയമില്ലാത്തൊരു ദൈവമാണ്. അദ്ദേഹത്തിന് ഈ ദൈവത്തെ കുറിച്ചുള്ള പരിചയം അദ്ദേഹത്തിന്റെ വീട്ടിലെ വേലക്കാരി പറഞ്ഞത്. ആ പരിചയത്തിൽ താൻ യഹോവ എന്നൊരു അന്യദേവൻ, അദ്ദേഹത്തിന് അന്യദേവനാണ്, അദ്ദേഹത്തെ ആശ്രയിക്കാൻ വേണ്ടിയാണ് എലീശയുടെ പറയുന്നത്. റിമ്മോനെയും മറ്റ് ദാഗോനെയും ആരാധിച്ചുകൊണ്ടിരുന്ന ആളോട് പറയുകയാണ്, ഒരു കാര്യം ചെയ്യ്, ട്രസ്റ്റ് ദ ഗോഡ് ഓഫ് ജോർദാൻ. യോർദാന്റെ പോർട്ടൽ തുറന്നിരിക്കുന്നു, ആ പോർട്ടലിൽ, ആ മഹിമയിൽ വസിക്കുന്ന യാഹ് എന്ന ദൈവത്തെ ആശ്രയിക്കാനാണ് വാഷ് റഹാസ് എന്ന പദം കൊണ്ട് എലീശ മനസ്സിലാക്കി കൊടുത്തത്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് 7 പ്രാവശ്യം എന്ന, 7 times. 7 എന്ന വാക്ക് ശിവ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതിന് 7 പ്രാവശ്യം തന്നെയാണ്. അതിനത് മറ്റൊരു അർത്ഥം കൂടെ ആ വാക്കുകൾക്ക് ഒരു ഡുവൽ ഡബിൾ മീനിങ് ഉണ്ട്. അതിന്റെ അർത്ഥം മേക്ക് ആൻ ഓത്ത്, നീ ഒരു ഉടമ്പടി ചെയ്യുക, ഒരു ഓത്ത്, ഒന്ന് ഒരാണയിട, അല്ലെങ്കിൽ നീ ദൈവമായിട്ടൊരു നിയമത്തിലേക്ക്, ഉടമ്പടിയിലേക്ക് വരിക എന്ന് വിളിക്കുക. ഇവിടെ പിയാമിം എന്ന പദമാണ് സമയത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. സമയത്ത് വാഷ് ഓർ ട്രസ്റ്റ് 7 times എന്ന് പറയുമ്പോൾ പിയാമിം എന്ന സമയത്തിന് കൊടുത്തിരിക്കുന്ന പദത്തിന്റെ സെമറ്റിക് റൂട്ട് എന്ന് പറഞ്ഞ പാം എന്ന പദമാണ്. പാം, പാം എന്ന വാക്കിനർത്ഥം മൂവ് ഫോർവേഡ്, അല്ലെങ്കിൽ ഫുട് സ്റ്റെപ്പ്, മൂവ്, നീ മുൻപോട്ട് നടക്കുക. ഇവിടെ 7 times എന്നതിന്റെ അർത്ഥം, നീ വാസ്തവത്തിൽ ഇങ്ങനെയാണ്, നീ ഒരു യോർദാനിലോട്ട് ചെന്നിട്ട് ഇങ്ങനെ മുങ്ങുക പൊങ്ങുക അങ്ങനല്ല. ഇവിടെ അർത്ഥമാക്കുന്നത് നീ യോർദാനിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു പ്രാവശ്യം വാഷ് ചെയ്യുക, ആൻഡ് വാക്ക് ഔട്ട്, പുറത്തേക്ക് വരിക, വീണ്ടും കരയിൽ നിന്ന് വീണ്ടും നീ ആ യോർദാനിലേക്ക് ചെന്ന് ഒന്നും കൂടെ മുങ്ങുക, തിരികെ വരിക. 7 times പാം എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത് മൂവ് ഫോർവേഡ് ചെയ്യുക, തിരിച്ചു വരിക, മുങ്ങുക, തിരിച്ചു വരിക, വാഷ് ചെയ്യുക, തിരിച്ചു വരിക. ഇങ്ങനെ 7 പ്രാവശ്യം നീ ചെയ്യുവാനായിട്ട് ആവശ്യപ്പെടും. ഇനി മനസ്സിലാക്കാം. ഇത് മനസ്സിലാക്കുമ്പോൾ 7 പ്രാവശ്യം ആ ടൈമിന് കൊടുത്തിരിക്കുന്ന റൂട്ട് വേർഡ് എന്ന് പറയുന്നത് പാം എന്നാണ്, PAAM എന്ന് പറയും, പാം. അത് ഹീബ്രുവിൽ വായിക്കുന്നത് ഇങ്ങനെ, പെയ്, ആയിൻ ആൻഡ് മെം. പെയ്, ആയിൻ ആൻഡ് മെം. പെയ് എന്ന വാക്കിനെ അർത്ഥമാക്കുന്ന സ്പീക്ക്, പെയ് എന്ന് പറഞ്ഞാൽ സ്പീക്ക്, ആയിൻ എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ഇൻസൈറ്റ്, മെം എന്ന വാക്കിനർത്ഥം ഹിഡൻ സീക്രട്ട്, ഹിഡൻ സീക്രട്ട്. അപ്പൊ ഇത് വായിക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലാക്കണം, സ്പീക്ക് ഹിസ് സ്പിരിച്വൽ ഇൻസൈറ്റ് ദാറ്റ് ഗോഡ് ഗേവ് ഹിം ഇൻടു ദ ഹിഡൻ സീക്രട്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ ഒരു രഹസ്യം ഇവിടെ വെളിപ്പെടുക. എന്താ രഹസ്യം? പോർട്ടൽ അവിടെ എന്താണ്? ഓപ്പൺ. അപ്പൊ നീ എന്ത് ചെയ്യണം? ഒരുപക്ഷെ എലീശയോ അല്ലെങ്കിൽ ദൈവമോ അവന് കൊടുത്ത ഒരു സ്പിരിച്വൽ ഇൻസൈറ്റ് സംസാരിച്ചുകൊണ്ട് ഉടമ്പടി എന്നോണം നീ 7 പ്രാവശ്യം വെള്ളത്തിൽ മുങ്ങിയിട്ട്
വരിക, വീണ്ടും മുങ്ങുക, വീണ്ടും വരിക, വീണ്ടും മുങ്ങുക, വീണ്ടും വരിക. ഇതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഒരുപക്ഷെ എലീശയോ ദൈവമോ ഒരു സ്പെഷ്യൽ വെളിപ്പാടോടെ അദ്ദേഹത്തോട് പറഞ്ഞു കാണും, ദിസ് പോർട്ടൽ, ദ ഏൻഷ്യന്റ് ആൾ പറയുന്ന ഈ പോർട്ടൽ തുറക്കപ്പെട്ടിരിക്കുന്നു. ദാറ്റ് ഇസ് എ ഹിഡൻ മിസ്റ്ററി ഓഫ് ഗാഡ്. സോ യു സ്പീക്ക് വിത്ത് ദ ഇൻസൈറ്റ്, നിനക്ക് ലഭിച്ച ഇൻസൈറ്റിൽ സംസാരിച്ചുകൊണ്ട് യു ജസ്റ്റ് പോവുക, വാഷ് ചെയ്യുക, തിരിച്ചു വരിക. പോവുക, വാഷ് ചെയ്യുക, തിരിച്ചു വരിക. ബിക്കോസ് ത്രൂ ദാറ്റ് പോർട്ടൽ യു ആർ ഗോയിങ് ടു ബി ട്രാൻസ്ഫോംഡ്, യു ആർ ഗോയിങ് ടു ബി ഹീൽഡ് കംപ്ലീറ്റ്ലി. പൂർണ്ണമായി നീ സൗഖ്യമാകും എന്നാണ് എലീശ അവിടെ ഇദ്ദേഹത്തോട് പറയുന്നത്. അപ്പൊ ഈ പോർട്ടലിലേക്ക് ഇദ്ദേഹത്തെ അനയിക്കുക. ഏഴ് പ്രാവശ്യം എന്ന് പറയുമ്പോൾ ചുമ്മാ പോയി കുളിക്കുക നടത്താൻ. സോ ഡീപ്പർ, ദാറ്റ് മീൻസ് ഹീസ് ഗോയിങ് വിത്ത് ദ ഇൻസൈറ്റ് ദാറ്റ് ഗിവൺ ബൈ ഗോഡ്, ബിക്കോസ് ഇറ്റ് ഇസ് എ ഹിഡൻ സീക്രട്ട്. യു നോ വാട്ട് ഇസ് ദ ഹിഡൻ സീക്രട്ട്? ദാറ്റ് പ്ലേസ്, എബവ് ദാറ്റ് പ്ലേസ്, ദ ഹെവൻലി portal is opened. In the New Testament sense, I want to tell you one thing, brothers and sisters. Jesus Christ prayed, the first time we are seeing Jesus is praying in the river of Jordan after his baptism. When Jesus Christ was baptized, he came out of the water and said, the Bible says he was praying, the heaven opened. I want to tell you, brothers, we are the sons of God. We are the son of God. When you pray, expect the portal is being opened. സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്നത് പ്രതീക്ഷിച്ചു വേണം നിങ്ങൾ പ്രാർത്ഥിക്കാൻ. നിങ്ങളുടെ പ്രാർത്ഥന സ്വർഗമണ്ഡലത്തെ തുറക്കട്ടെ. ഞാൻ ഈ തിരിച്ച് ശിലോഹോമിലേക്ക് വരിക. ശിലോഹോമിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, യേശു കർത്താവ് അദ്ദേഹത്തിന് പോയി വാഷ് ചെയ്യാനായിട്ട് പറയും. വാഷ് എന്ന വാക്കിന് അവിടെ കൊടുത്തിരിക്കുന്ന അരാമായിക്ക് പദം വക് എന്ന പദമാണ്. വക് എന്ന വാക്കിനർത്ഥം ദ ഐഡിയ ഓഫ് റിട്ടേണിങ് ഓർ റിപ്പീറ്റിംഗ്. വാഷ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? റിപ്പീറ്റ് ചെയ്യുക, ആവർത്തിക്കുക. റിട്ടേണിങ് ആൻഡ് റിപ്പീറ്റിംഗ് അർത്ഥം എന്താ? നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എന്താ, പോയിട്ട് വരിക. ദ മീൻസ് യു ആർ വാഷിംഗ് അഗെയിൻ അഗെയിൻ ആൻഡ് അഗെയിൻ. ദ മീൻസ് repeating that again and again. Onnoda paranja enikku thonnu maybe 7 times you wash again, again, because transformations is going to happen. Iniyare vera karyangal nammal manasilakkanadathu ee medicine undakkanayittu annathe ancient kaalathe rabbimar thuppal upayogikkunnathine kurichulla pala ezhuthukalum yahudanmarude literature il undu. Njan adilekkum kooduthal povunnilla. Shilohom ennu parayna aa sthalathekku ദൈവമോനെ അയക്കുകയാണ്. ഇനി നമ്മൾ മനസ്സിലാക്കി ഇവിടെ ശിലോഹോം, വാസ്തവത്തില് അരമായിക്ക് ഭാഷയില് ശിലോഹോം എന്നത് പറയുന്നതിന് ഷിലൂഖ, ഷിലൂഖ എന്നാണ് അരമായിക്കിൽ പറയുന്നത്. ഷിലൂഖ എന്ന പദമാണ് ഷിലൂഖ, അതായത് ആ വേർഡ് അവസാനിക്കുന്നത് ഒരു ഛേത്തിലാണ്. ഛേത്ത്, ആ ഛേത്തിൽ അവസാനിക്കുകയാണ് അരമായിക്ക്. പക്ഷെ ജീസസ് നെവർ ചൂസ് ദാറ്റ് വേർഡ് ഛേത്ത് at the end of that word, but use the word mem. Shilukha ennadine pagaram Jesus shilohom ennaaki. Shilohom ennadinte oduvil varumba mem enna arthamaanu. Mem cheyathine pagaram Yesu Christ mem enna vaakkin artham plural form aanu. Adu mem nu parayumbol plural aanu, onnil koodal vaakkale anusmarikkuka. Adhe pole thanne Jesus cheyathine pagaram mem ibadu upayogikkumbo എന്തോ ഒരു കാര്യം സെക്കൻഡറി മീനിങ് അവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുക. എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിടെ മെം ഉപയോഗിച്ചെന്ന് ചോദിച്ചാൽ, ഞാൻ വിശ്വസിക്കുന്നു മെം എന്ന് പറയുന്നത് എപ്പോഴും ഇസ് ടോക്കിംഗ് അബൌട്ട് ഹിഡൻ റവലേഷൻ. ഹിഡൻ റവലേഷൻ, രഹസ്യമായ മറഞ്ഞിരിക്കുന്ന വെളിപ്പാടുകളെ മനസ്സിലാക്കുകയാണ് മെം എന്ന് പറയുന്നതായ. അപ്പൊ ശിലോഹ്യം, ശിലോഹോം എന്ന് പറയുമ്പോൾ കർത്താവ് മനസ്സിലാക്കിയ കാര്യം ഇത്രയാണ്, ഹി വാസ് ടു വാഷ് സോ ഹി കുഡ് റിസീവ് എ സ്പെഷ്യൽ ഹിഡൻ റവലേഷൻ. ഒരു പ്രത്യേകമായ പ്രത്യേകതയുള്ള മറഞ്ഞിരിക്കുന്ന ഒരു വെളിപ്പാടിനെ പ്രാപിക്കാൻ നീ പോയി നിന്റെ കണ്ണുകളെ വാഷ് ചെയ്യുക.
കാരണം യേശുക്രിസ്തു ഈ അത്ഭുതം ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞ ഒരു വാചകമുണ്ട്, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത ഒരു രാത്രി വരുന്നു. നിങ്ങൾ ആ വാക്കുകളെ ശ്രദ്ധിക്കണം. ഒരു പൊട്ടക്കണ്ണന്റെ കണ്ണു തുറക്കുമ്പോൾ യേശു പറയുന്ന വാചകം, ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്തൊരു രാത്രി വരിക. അടുത്ത് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം ഞാൻ ചെയ്യേണ്ടതാകുന്നു. ലോകത്തിന്റെ വെളിച്ചം ഞാനാണ്. വാസ്തവത്തിൽ വേണ്ട കണ്ണ് തുറന്നു കൊടുക്കുക. കൊടുക്കുമ്പോൾ കർത്താവ് എന്താണ് ഉദ്ദേശിച്ചത്? ശിലോഹോം എന്ന പദം ഉപയോഗിക്കുമ്പോൾ, കുഞ്ഞെ, നീ കാഴ്ച മാത്രമല്ല പ്രാപിക്കാൻ പോകുന്നത്, യു ആർ ഗോയിങ് ടു റിസീവ് വെരി സ്പെഷ്യൽ ഹിഡൻ റെവലേഷൻ. ബിക്കോസ് നീ അവിടെ വാഷ് ചെയ്യുമ്പോൾ, ഗോഡ് വിൽ ഓപ്പൺ ദ പോർട്ടൽ ഓഫ് ഗോഡ്സ് ഹീലിംഗ്. ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ പോർട്ടൽ നിനക്ക് വേണ്ടി തുറക്കപ്പെടും. എനിക്ക് തോന്നുന്നു ആ പോർട്ടൽ ശിലോഹോമിൽ വീണ്ടും തുറക്കപ്പെടുകയാണ്. യേശുവിന് സൗഖ്യമാക്കാം, കൈവച്ച് സൗഖ്യമാക്കാം, പക്ഷെ എന്തുകൊണ്ട് ശിലോഹോമിലേക്ക് പോവുക? യേശു ക്രിസ്തുവിന് കൈവച്ച സൗഖ്യം വരുത്താൻ പറ്റില്ലേ? ട്രാൻസ്ഫോർമേഷൻ, രൂപാന്തരപ്പെടുത്തുന്ന ഒരു പോർട്ടൽ എലീഷ നയമാനെ യോർദാന്റെ പോർട്ടലിലേക്ക് അയച്ചതുപോലെ, യേശു കർത്താവ് ഒരു ആത്മീക രഹസ്യത്തെ, ആ കാഴ്ചപ്പാടിനെ, വെറും കണ്ണുകൾ മാത്രം തുറക്കുക, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത ഒരു രാത്രി വരുന്നു, അതുകൊണ്ട് ഇവന്റെ കണ്ണു തുറക്കുക അല്ല, ഒരു വലിയ ആത്മീക രഹസ്യത്തിന്റെ കലവറ തുറക്കാൻ. ഈ കണ്ണു തുറക്കുക എന്നൊരു അത്ഭുതത്തോടുകൂടെ കർത്താവ് വെളിപ്പെടുത്തുന്നത്, ഇറ്റ്സ് നോട്ട് ഓൺലി ഐ എം ഓപ്പണിംഗ് ദ ബ്ലൈൻഡ്നെസ് ഓഫ് ദിസ് മാൻ, ഐ എം ജസ്റ്റ് വാണ്ട് ടു ഓപ്പൺ ദ ബ്ലൈൻഡ്നെസ് ഓഫ് ദ എൻറ്റയർ വേൾഡ്. Because I am the light of the world. Njan logathinte velichamaagu. So Jesus Christ is telling, go and wash. You are going to be healed. Not because of the water in Shiloh, but because of the portal in the heavenlies. God is going to heal you. God is, Jesus Christ is repeating the same method. Elijah ചെയ്ത കാര്യം യേശുനാഥൻ ഇവിടെ ആവർത്തിക്കുകയാണ്. And God is opening the portal. Still today I'm telling you, brothers and sisters, and these are the teachings already disappeared from the church. In the modern ലോകത്തെ ദൈവത്തെ വിശ്വസിക്കാത്ത, അത്ഭുതങ്ങളെ വിശ്വസിക്കാത്ത, കൃപാവരങ്ങളെ വിശ്വസിക്കാത്ത, രോഗശാന്തിയെ വിശ്വസിക്കാത്ത, ആര് രോഗശാന്തി ചെയ്താലും അവരെ കുറ്റം പറയുന്ന, അഴിമതി നിറഞ്ഞ, അഴുക്ക് നിറഞ്ഞ ഒരു തലമുറയാണ് ഇന്ന് ക്രൈസ്തവ ലോകത്ത് ജീവിക്കുന്നത്. അവരെ സംബന്ധിച്ചോളം ഇതൊക്കെ, പക്ഷെ നിങ്ങൾക്കറിയാമോ, കർത്താവിൻ്റെ സഭ വളർന്നു വന്നത്, മുന്നേറിയത് അസാധാരണമായ പ്രകൃതിയാതീതമായ ദൈവ പ്രവൃത്തികളുടെ സാക്ഷി, അല്ലാതെ ബുദ്ധിമാന്മാരായ കുറച്ച് ഭുജികളെ കൊണ്ടല്ല കർത്താവിൻ്റെ രാജ്യം വളർന്നത്. ഇന്ന് ക്രിസ്തുവിന്റെ രാജ്യം വെറും ഒരു സെക്യുലർ മതം പോലെ മാറാൻ കാരണം ഇതിനകത്ത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന അംശം നമ്മൾ എടുത്തു മാറ്റിയെന്നതാണ്. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, സ്റ്റിൽ ടുഡേ വെൻ യു പ്രേ, ഗോഡ് വിൽ ഓപ്പൺ ദ പോർട്ടൽ. നിങ്ങളുടെ വീട് സ്വർഗത്തിന്റെ പോർട്ടൽ ഓപ്പൺ ആയിരിക്കുന്ന ഒരു സ്ഥലമായി മാറും. നിങ്ങളുടെ പ്രാർത്ഥന മുറിക്ക് മീതെ ദൈവം സ്വർഗത്തെ തുറന്നിട്ടിരിക്കും. ഇത് വിശ്വസിക്കുക. ഇത് പ്രാർത്ഥനയിൽ കർത്താവിനോട്, ലോർഡ്, നിന്റെ പുത്രൻ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറന്നേക്കും. ഓപ്പൺ ദ പോർട്ടൽ എബവ് മൈ പ്രേയർ റൂം. നിശ്ചയമായിട്ടും നിങ്ങളുടെ ഭവനം ഒരു രൂപാന്തരത്തെ കൊണ്ടുവരുന്ന ഇടമായി മാറും. നിങ്ങളുടെ പ്രാർത്ഥനാ മുറികൾ ദൈവദൂതന്മാർ വന്ന് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഇടമായി മാറും. സാന്നിധ്യം ഇറങ്ങി വരുന്ന ഇടമായി മാറും. ദൈവത്തിന്റെ ഡിവൈൻ എൻകൗണ്ടറിന്റെ ഇടമായി മാറും. ശിലോഹോം നിലേക്ക് അയക്കേ, ഗോ ആൻഡ് വാഷ്, റിപ്പീറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ, സോ ദ പോർട്ടൽ ഈസ് ഗോയിങ് ടു ബി ഓപ്പൺഡ് ഫോർ ദ ഹീലിംഗ് ഓഫ് യുവർ ഐസ്. ആൻഡ് ജീസസ് പ്രൂവ്ഡ് ദേർ, ഹീ ഈസ് ദ ക്രിയേറ്റർ, ഹീ ഈസ് ദ മെമ്പർ, ഹീ ഈസ് ദ ലോഗോസ്, ഹീ ഈസ് ദ കോസ് ഓഫ് ഓൾ
creations. സകല സൃഷ്ടിയുടെയും കാരണഭൂതൻ താനാണ് എല്ലാറ്റിൻ്റെയും സൃഷ്ടിതാവ് എന്ന് യേശു വെളിപ്പെടുത്തുകയാണ്. എൻ്റെ സഹോദരന്മാരെ, നിശ്ചയമായും നിങ്ങൾക്ക് ഈ സൃഷ്ടിതാവിൻ്റെ കൂടെ ഈ പോർട്ടലിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ഞാൻ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല. മഹാദൈവത്തിൻ്റെ വലിയ കൃപ നിങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ നിശ്ചയമായിട്ടും ഈ വചനങ്ങളാൽ ധന്യമായി അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്. ആമേൻ. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നിങ്ങളുടെ മേലുണ്ട്. നിങ്ങളുടെ വീട്ടിൽ സ്വർഗത്തിൻ്റെ പോർട്ടൽ ഓപ്പൺ ആയിരിക്കട്ടെ. മഹത്വം വെളിപ്പെടുന്ന ഇടമായി മാറട്ടെ. സർവശക്തൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ആമേൻ.